കൊല്ലം ശൂരനാട് വടക്ക് വീട്ടിനാൽ ദേവീക്ഷേത്രത്തിൽ കവർച്ച നടത്തിയ അഞ്ചംഗ സംഘം പിടിയിൽ. സിസിടിവി ദൃശ്യങ്ങളിൽ നിന്നാണ് പോലീസ് പ്രതികളെ പിടികൂടിയത്. രണ്ട് ദിവസം മുമ്പ് രാത്രി 2:50 ശൂരനാട് വടക്ക് വീട്ടിനാൽ ദേവീക്ഷേത്രത്തിൽ കവർച്ച നടന്നത് കാണിക്ക പൊളിച്ച് പണം കവർന്ന വാർത്ത ജനം ടിവിയാണ് റിപ്പോർട്ട് ചെയ്തത്. ഏകദേശം 50,000 രൂപയോളം കാണിക്കയിലുണ്ടായിരുന്നതായി ക്ഷേത്ര അധികൃതർ ജനം ടിവിയോട് വ്യക്തമാക്കിയിരുന്നു. സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നും കാറിലെത്തിയ അഞ്ചംഗ സംഘമാണ് കവർച്ച നടത്തിയതെന്ന് വ്യക്തമായി. എനിക്ക് ആ വണ്ടി പോകുന്നതിനകത്ത് എന്തോ ഒരു പന്തികേട് തോന്നിയിട്ട് വണ്ടിയുടെ നമ്പർ ഞാൻ നോട്ട് ചെയ്തു. തൊട്ടടുത്ത ദിവസമാണ് ഈ വീട്ടിലെ ക്ഷേത്രത്തിൽ ഇങ്ങനൊരു മോഷണം നടന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടുത്തെ സിസിടിവി പരിശോധിച്ചപ്പോൾ മൂന്ന് ചെറുപ്പക്കാരാണ് ഇവിടെ ഈ മോഷണം നടത്തിയെന്ന് മനസ്സിലായിട്ടുണ്ട്. കൂടുതൽ പരിശോധിച്ചപ്പോൾ ഞാൻ അന്ന് രാത്രി കണ്ട അതേപോലെ ഒരു കാറ് ഇവിടെ ഈ പരിസരത്ത് കറങ്ങുന്നതായിട്ടും അത് ക്ഷേത്രത്തിൻ്റെ പുറകുവശത്തേക്കും അതിൻ്റെ സമീപ പ്രദേശങ്ങളിലും വന്ന് പാർക്ക് ചെയ്യുന്നതായിട്ടും നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. ഏകദേശം ആ വണ്ടിയായിരിക്കും, ആ വണ്ടിയിൽ വന്നവരാണ് ഇത് ചെയ്തതെന്ന് പോലീസ് ഏകദേശം ഉറപ്പിച്ചു. കവർച്ച നടത്തിയവരുടെ മുഖം വ്യക്തമായി സിസിടിവിയിൽ പതിഞ്ഞിരുന്നു. പോലീസും വിരലടയാള വിദഗ്ധരും സംഭവസ്ഥലത്തെത്തി പരിശോധനയും നടത്തിയിരുന്നു. ശൂരനാട് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയതിന്റെ പശ്ചാത്തലത്തിലാണ് പ്രതികൾ പിടിയിലായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ജനം, കൊല്ലം.